സംസ്ഥാനത്തെ നെൽവയൽ ഉടമകൾക്ക് റോയൽറ്റിയുമായി സംസ്ഥാന കൃഷിവകുപ്പ്. പദ്ധതി പ്രകാരം നെൽകൃഷി ചെയ്യാവുന്ന നെൽവയലുകൾ രൂപമാറ്റം വരുത്താതെ നിലനിർത്തി സംരക്ഷിക്കുകയോ കൃഷിയോഗ്യമാക്കുകയോ ചെയ്യുന്ന ഉടമകൾക്ക് ഹെക്ടറിന് പ്രതിപക്ഷം 2000 രൂപ നിരക്കിൽ റോയൽറ്റി അനുവദിക്കുമെന്ന് മന്ത്രി V.S. സുനിൽകുമാർ അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിക്കും. 40 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. 2 ലക്ഷം ഹെക്ടർ സ്ഥലത്തിന്റെ ഉടമകൾക്കായിരിക്കും ആദ്യ വർഷ റോയൽറ്റി ലഭിക്കുക. നിലവിൽ നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഉടമകൾക്ക് റോയൽറ്റിക്ക് അർഹരാണ്. നെൽവയലുകളിൽ വിളപരിക്രമത്തിന്റെ ഭാഗമായി പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, എള്ള്, നീലക്കടല തുടങ്ങിയ നെൽവയലുകളുടെ അടിസ്ഥാന സ്വഭാവ വ്യതിയാനം വരുത്താത്ത ഹസ്രകാല വിളകൾ കൃഷി ചെയ്യുന്ന നിലം ഉടമകൾക്ക് റോയൽറ്റിക്കും അർഹതയുണ്ടായിരിക്കും. നെൽവയലുകൾ തരിശായി ഇട്ടിരിക്കുന്ന ഭൂ ഉടമകൾക്ക് ആ ഭൂമി നെൽകൃഷിക്കായി സ്വന്തമായോ മറ്റു കർഷകർ ഏജൻസികൾ മുഖേനയോ ഉപയോഗപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ റോയൽറ്റി അനുവദിക്കാം. എന്നാൽ ഈ ഭൂമി തുടർന്ന് 3 വർഷം തുടർച്ചയായി തരിശായി കിടന്നാൽ പിന്നീട് റോയൽറ്റിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതിനുശേഷം വീണ്ടും കൃഷി ആരംഭിക്കുന്ന മുറയ്ക്ക് റോയൽറ്റിക്ക് അർഹതയുണ്ടായിരിക്കും. റോയൽറ്റിക്കായുള്ള അപേക്ഷകൾ www.ams.kerala.government.in പോർട്ടലിൽ ഓൺലൈനായി സമർപ്പിക്കാം. കൃഷിക്കാർക്ക് വ്യക്തിഗത ലോഗിൻ ഉപയോഗിച്ച് സ്വന്തമായോ അക്ഷയ കേന്ദ്രം വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. 2020-21 ബഡ്ജറ്റിലെ നെൽകൃഷി വികസനത്തിനായി ആകെ 118.24 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. നെല്ലുൽപാദനത്തിനും സംഭരണത്തിനും റെക്കോർഡ് വർധനവാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും മന്ത്രി സൂചിപ്പിച്ചു.